ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെയാണ് എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒറ്റക്കെന്ന് പറയാൻ കാരണം ബാക്കി എല്ലാവരും ഉണ്ട്, അമ്മയും തക്കടവും ഇല്ലാതാണ്. അപ്പോൾ അമ്മയും തക്കടവും കൂടെ എറണാകുളം പോയിട്ടാന്നുള്ളത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അമ്മേൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടി ഫ്ലൈറ്റിൽ പോകുന്നവർ എറണാകുളത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിയാകുമ്പോൾ അവർ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണെന്നാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നടക്കുമെന്ന് അറിയില്ല, നിച്ചൂട്ടിനെയും വെച്ചുകൊണ്ട് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ഷൂട്ടിങ്ങും നടക്കുമെന്ന് അറിയില്ല. എന്നാലും മാക്സിമം ശ്രമിക്കാം. ഇപ്പോൾ കുറേ ആയി ഇങ്ങനെ ഫുൾ ഡേ ഒറ്റക്കായിട്ട് കുറേ ആയി. തക്കടും മിക്കവാറും വീട്ടിലെല്ലാം പോകുമ്പോൾ ഞാനും അമ്മയും ഉണ്ടാവുമല്ലോ. അമ്മ എവിടെയും പോകുന്നില്ലല്ലോ. അമ്മ സ്കൂളിൽ പോകുമ്പോൾ തന്നെ 9 മണിക്ക് പോയി, വൈകുന്നേരം അമ്മ ഇങ്ങ് വന്നു. ഇങ്ങനെ ഫുൾ ഡേ ഒറ്റക്കായിട്ട് ഇവിടെ നിന്നിട്ട് കുറേ ആയി. സത്യം പറഞ്ഞാൽ കുറേ ആയി എന്നല്ല, നിൽക്കലില്ല. അമ്മ എവിടെയും പോകുന്നില്ലല്ലോ. അമ്മ രാവിലെ പോയി, ഇനിയിപ്പോൾ അവർ രാത്രി 1 മണിയൊക്കെ ആവും എത്താൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് റിട്ടേൺ വരുമ്പോൾ ട്രെയിനിനാണ് വരുന്നത്. അപ്പോൾ എന്തായാലും സമയം എടുക്കുമല്ലോ 5-6 മണിക്കൂർ. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവും. അപ്പോൾ ബാക്കി അച്ഛനെല്ലാം ഉണ്ട്, ഇടാ താഴെ തന്നെ ഉണ്ട്. നിച്ചൂട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നാ ഇൻട്രോ മേലെ നിന്ന് എടുത്തിട്ട് താഴെ വരാൻ. താഴെ നിന്ന് ഇങ്ങനെ ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ട് മതി നിച്ചുവിന് എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അമ്മേൻ്റെ ഇഷ്ട സ്ഥലമാണ് ആകാശം എന്ന് പറഞ്ഞാൽ. ആകാശം നോക്കി നടക്കല അമ്മേൻ്റെ ഒരു ശീലമാണ്, എല്ലാ ദിവസവും വൈകുന്നേരം. അപ്പോൾ ആകാശത്തൂടെ പോകുന്നത് അത്ര ഇഷ്ടമായിരിക്കുമല്ലോ. അമ്മ ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് പോകുന്നത്. ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു, എറണാകുളത്തേക്ക് തന്നെയാണ് കണ്ണൂർ എയർപോർട്ട് വന്നപ്പോൾ. അപ്പോൾ അമ്മ സെക്കൻഡ് ടൈമാണ്. അപ്പോൾ തക്കടും ഇല്ലാത്തതുകൊണ്ട് തക്കടുവിനെ ഈ പ്രാവശ്യം കൊണ്ടുപോയി. ടീച്ചേഴ്സെല്ലാം ഉണ്ട് സ്കൂളിൽ നിന്ന്, പിന്നെ തക്കടും. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് പോയത്. അമ്മക്ക് എത്ര പോയാലും മതിയാവില്ല. ആകാശത്തേക്കൂടെ മേഘങ്ങളടക്കേ കൂടെ പോകണം എന്നുള്ളത് അമ്മേൻ്റെ സ്വപ്നമാണ്. അതുകൊണ്ട് ഭയങ്കര ത്രില്ലടിച്ചിട്ടാണ് പോയിട്ടുള്ളത്. തക്കടവനും അതെ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നേ. അപ്പോൾ അവർ രണ്ടാളും കൂടെ പോയിട്ടുണ്ട്. രാവിലെ ഇന്ന് ഉറങ്ങിയിട്ടേ ഇല്ലേ, 3 വരെയാകുമ്പോൾ ഞാൻ ഞെട്ടി. അപ്പോൾ അവർക്ക് പോകണ്ടേ, 4 മണിക്ക് എണീക്കണ്ടേ, അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ട് കിടന്നതാണ്. പിന്നെ 4:45, 4:30 അങ്ങനെയെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു. 5 മണിയാകുമ്പോൾ 5:30 അവർ ഇറങ്ങുന്ന പറഞ്ഞേ. അപ്പോൾ താഴേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് നിന്നു. നിച്ചുവിനെ നോക്കണ്ടേ, മേലെ ഇല്ലല്ലോ. നിച്ചുവിനെ മെല്ലെ ഉറക്കി കിടത്തിയിട്ട് വേണം പോവാൻ. ആ സമയത്ത് നിച്ചു എണീറ്റാ പിന്നെ ഉറങ്ങുമില്ലല്ലോ. അപ്പോൾ കറക്റ്റ് ഒരു 4:55 നിച്ചു എണീറ്റ് കരഞ്ഞ്. അപ്പോൾ നിച്ചുവിന് പാലും കൊടുത്ത് മെല്ലെ ഉറക്കി മെല്ലെ എണീറ്റ് താഴേക്ക് പോയി. സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഇറങ്ങുമ്പോണ്ട് അച്ഛൻ ഡോർ ലോക്ക് ചെയ്യുന്ന വെച്ചാൽ രാവിലെ തന്നെ ശശിയായി പോയി. അപ്പോഴേക്കും അവരിറങ്ങി. പിന്നെ വിളിക്കണ്ട, എന്തായാലും പൂട്ടിയില്ലേ, വിളിക്കണ്ടെന്ന് വെച്ചിട്ട് മെല്ലെ കയറി വരികയും ചെയ്തു. പിന്നെ ഉറക്കം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഉറക്കം തീരെ ശരിയായിട്ടില്ല. ഞാൻ ഇറങ്ങിപ്പോയതുകൊണ്ട് ഏട്ടൻ്റെ ഉറക്കം കൂടെ ശരിയായിട്ടില്ല. ഏട്ടനും ആ സമയത്ത് അറിഞ്ഞു, പിന്നെ ഉറങ്ങിയിട്ടില്ല. എനിക്ക് അപ്പം ഉണ്ട് ചീത്ത പറയുന്നത്. ഇത് പോവും ചെയ്തു, അവരെ കണ്ടിട്ടുമില്ല, വെറുതെ ഉറക്കം കളയാന്ന് പറഞ്ഞിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പം അച്ഛനും മോളും നല്ല ഉറക്കമാണ്. ഞാൻ എൻ്റെ പണി നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇത് വെച്ചിട്ടാണ്. മമഎർത്ത് സ്കിൻ ഇലുമിനേറ്റ് ഫേസ് ക്രീം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അല്ലെ ഒരു ഗ്ലോയിങ് സ്കിന്ന് വേണം എന്നുള്ളത്. പക്ഷെ നമുക്ക് മിക്ക കാരണങ്ങൾ കൊണ്ട് സ്കിൻ എപ്പോഴും ഗ്ലോ ചെയ്തിട്ടുണ്ടാവില്ല. ഒന്നിക്കൽ നമുക്ക് ഉറക്കക്കുറവല്ലുണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്ത് അത് പെട്ടെന്ന് തന്നെ റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ ടയേർഡ്നെസ് ഉണ്ടെങ്കിൽ, എൻ്റെ മുഖമൊക്കെ അങ്ങനെയാണ്, ടയേർഡ് ആയിക്കഴിഞ്ഞാൽ മുഖം കണ്ടാൽ മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ. പിന്നെ പൊല്യൂഷൻ കാരണം കുറേ മുഖമൊക്കെ അഴുക്കാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേടിയാണ് അല്ലേ സത്യം പറഞ്ഞാൽ. എന്നാലും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും കുഴപ്പമാവോ, അങ്ങനെയൊക്കെ ഉള്ള കാര്യം വെച്ചിട്ട് കെമിക്കൽസും ടോക്സിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി പേടിയാണ്. അപ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കുമല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് മമഎർത്തിൻ്റെ സ്കിൻ ഇലുമിനേറ്റ് ഫേസ് ക്രീം എന്ന് പറയുന്നത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. മെയിനായിട്ട് ഇതിനകത്തുള്ളത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ടേമറിക്കും ഒക്കെയാണ്. വൈറ്റമിൻ സി ആയാലും ടേമറിക്ക് ആയാലും നമ്മുടെ സ്കിന്നിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതൊന്നും ജസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യട്ടെ. ഇങ്ങനെ ഓപ്പൺ ചെയ്തു, ഇങ്ങനെ വരുന്നുണ്ട്. പേസ്റ്റ് രൂപത്തിലാണെന്നുള്ളത്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഫേസിലും നെക്കിലും ഒക്കെ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്തായാലും ഫേസിന്. ക്യാമറയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ വന്നിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 ml 249 rupees ആണ്. അപ്പോൾ 80 ml 249 എന്ന് പറയുമ്പോൾ നമുക്കൊരു 3 മന്ത്സ് ഒക്കെ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ള യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു എഫക്റ്റീവ് പാക്കാണ്. പിന്നെ ചെറുതും ആണെങ്കിലുണ്ട്, 20 gram 99-ൻ്റെ 20 gram ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ കൊടുക്കുക.
അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്, വൈറ്റമിൻ സിയും ടേമറിക്കും. ലൈറ്റ് വെയ്റ്റ് ആണ്, ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ സഹായിക്കും. അതുപോലെ നോൺ സ്റ്റിക്കി ആണ് ഇത്, നമുക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. മുഖത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അതുപോലെ സേഫ് സർട്ടിഫൈഡ് ആണ്, ടോക്സിൻസ് ഒന്നും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡെയിലി ബേസിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അതുപോലെ നമുക്ക് സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഈ ഒരു ക്രീം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മമഅർത്ത്, ആമസോൺ, നൈക്ക, പേർപ്പിൾ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇതിനൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. RW2022 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും. അതുപോലെ തന്നെ മമഅർത്തിൻ്റെ ആപ്പിലും ഇത് എന്താണ് കിട്ടും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുക, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോശക്കുള്ള കറി ഉണ്ടാക്കലാണ്. ദോശക്ക് മാവ് ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്, ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ്. അപ്പോൾ ചെറുപയർ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാം. നിച്ച് എണീക്കുമ്പോഴേക്ക് മാക്സിമം പണി തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം ഏതായാലും. അപ്പോൾ ഇതാ ഞാൻ ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്, കറിയാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടന് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ. ചോറിനായാലും വെറുതെ എടുത്ത് കൂട്ടുന്നതാണ്. അപ്പോൾ ഇതാ ഒരു കുക്കർ എടുത്തിട്ട് റെഡിയാക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ഫോൺ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണി വേഗം വേഗം തന്നെ തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുപയർ എടുത്ത് വെച്ചതൊക്കെ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ട് അടിക്കാൻ പോവാന്ന്. എളുപ്പമല്ലേ ചെറുപയർ? തേങ്ങയൊന്നും അരച്ചിട്ടുള്ള കറിയല്ല കേട്ടോ, ഈസി ആയിട്ട് ആക്കുന്ന പുഴുക്ക് പോലെ. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. നമ്മൾ കഞ്ഞിക്കൊക്കെ ആക്കുമ്പോൾ ആയാലും എന്താണ് ദോശക്കായാലും എല്ലാത്തിനും അതാണ് ഇഷ്ടം. അതായത് എന്താണ് ചെറുപയറും കുറച്ച് ഒരു ഉള്ളി പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അതൊക്കെ കൂടെ അടിക്കും. അതിൽ കൂടെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് കുറേ പ്രാവശ്യം അടിച്ചോളും. നല്ലോണം അടിയുന്ന രീതിയിൽ അടിക്കും. എന്നിട്ട് കുറച്ച് വെള്ളം ഉള്ള രീതിയിൽ എന്താണ് ഇറക്കും. അതിന് ശേഷം കടുകും വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ താളിച്ചിടും. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ചെറുപയർ പുഴുക്കായിട്ടുണ്ട്. അപ്പോൾ പുഴുക്ക് കഞ്ഞിക്കാന്നും കുറച്ച് ടൈറ്റായിട്ട് ആക്കും. ഇപ്പോൾ ദോശക്കായണ്ട് കുറച്ചൊന്ന് ലൂസായിട്ട് ആക്കും. അത്രമാത്രമേ പണിയുള്ളൂ. അപ്പോൾ എളുപ്പത്തിലാവുന്ന ഒരു കറിയല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ദോശക്കായാലും. അപ്പോൾ അതുകൊണ്ട് അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ നിച്ചുവിന് താഴെ വന്ന് കഴിഞ്ഞാലുള്ള ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കുക്കറ് അടിക്കുമ്പം അതിൻ്റെ സൗണ്ട് കേൾക്കും. പിന്നെ എന്തായാലും കുറച്ച് സൗണ്ടെല്ലാം കേൾക്കുമല്ലോ, അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നായാലും. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അങ്ങനെ ആക്കുമ്പോൾ സൗണ്ടായാലും അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എണീക്കുകയും ചെയ്യും, പിന്നെ ഉറങ്ങും. എന്നാലും ഒരു 2-3 മണിക്കൂർ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആകുമ്പോൾ ഉറങ്ങുമല്ലോ. അപ്പോൾ നമ്മളെ സമയം അങ്ങ് നീങ്ങിപ്പോവില്ലേ, നമുക്ക് രാവിലത്തെ പണി തീർക്കേണ്ട സമയത്ത് തീർക്കാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രോബ്ലം, താഴെ വന്ന് കഴിഞ്ഞാലുള്ള മെയിൻ പ്രോബ്ലം. അപ്പോൾ ഇന്ന് ഏതായാലും ഉറങ്ങുന്നുണ്ട്. കുക്കറടിക്കുമ്പോൾ മിക്കവാറും എണീക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ വേഗം തന്നെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ചരവടാതെ തീർക്കുന്നുണ്ട്. അപ്പോൾ ചെറുപയർ വിസിലടിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ദോശ ചൂടല്ലേ വേണ്ടു, എന്നാൽ രാവിലത്തെ പരിപാടി ആയല്ലോ. അപ്പോൾ ഇപ്പോഴേ കഴിക്കില്ല, എന്തായാലും ലീവുള്ള ദിവസമായതുകൊണ്ട് ആരും ഇപ്പോഴേ കഴിക്കില്ല, ഒരു 8:30 ആകുമ്പോഴേ കഴിക്കുള്ളൂ. അപ്പോൾ ദോശ ആ സമയത്ത് ചൂടോടെ ചുടാം. പിന്നെ ഉച്ചക്കത്തെ പരിപാടി നോക്കണം. ചോറും കറിയും പച്ചക്കറി എന്തെങ്കിലും ആക്കണം. മീൻ വരണത്രേ, മീൻ വാങ്ങണം, അത് കറിയാക്കണം. അങ്ങനെയാണ്. ഇന്നലെ ഉറക്കം തീരെ ശരിയായിട്ടില്ല, അതുകൊണ്ട് ഒരു മൂഡ് കിട്ടുന്നില്ല. എല്ലാം ടപ്പടപ്പയെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ നിച്ചുട്ടി ഉറങ്ങാൻ ഭയങ്കര ലേറ്റായി. പിന്നെ നിച്ചു ഇടക്കിടക്ക് എണീറ്റോണ്ടിരുന്നു ഇന്നലെ. പിന്നെ അമ്മയും തക്കുണും പോകുന്ന ആ ഒരു ഇതിന് ഉറക്കേ കിട്ടിയിട്ടില്ല. 3:30, 3:45, 4:00, 4:15 എല്ലാം ഓരോ സമയത്തും ഉറങ്ങിയില്ല അവർ പോകുന്ന വരെ. പിന്നെ പോയതിന് ശേഷം ഉറങ്ങിയിട്ടുമില്ല. ആ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയില്ലേ, പിന്നെ ഉറക്കം വന്നിട്ടുമില്ല. അതുകൊണ്ട് എന്തോ പോലെ നല്ല മഴ മൂടായതുകൊണ്ട് ഒരു ഉറക്കം പോകുന്നേയില്ല കണ്ണിന്ന്. അതാണ് അവസ്ഥ. അപ്പം നിച്ചുട്ടി തൊട്ടിൽ കിടത്തിയിട്ടുണ്ട്, നല്ല ഉറക്കമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം നിച്ചുവിന. അപ്പം നമ്മുടെ ചെറുപയർ വിസിലടിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് 10 ഡേ വേണ്ട, ഒന്ന് ടൈറ്റായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചക്കേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ളത് ഒന്ന് വിസിലടിക്കാമെന്ന് വിചാരിച്ചു. കുക്കറിലിട്ടിട്ടുണ്ട് പരിപ്പും ഉള്ളിയും എന്താണ് തക്കാളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇനി വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് തേങ്ങയും അരച്ചു കൂട്ടി കുറച്ച് സാമ്പാർ പൊടി ഇട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കുക്കർ വിസിലടിക്കുന്ന ഇട്ടിട്ട് നിച്ചുട്ടി വേഗം എണീറ്റ് അതുകൊണ്ട് പണി കിട്ടി. നിച്ചുവിന് പോയിട്ട് പാലെല്ലാം കൊടുത്തിട്ട് വന്നു.
ഞാൻ ദോശ ഇടാൻ തുടങ്ങി ചെറുവയർ ഫിനിഷ് ചെയ്തു വറവൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ തിരക്കിട്ട് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ട എനിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല വീണ്ടും ഏട്ടൻ്റെ കയ്യിലുണ്ട് അല്ലെങ്കിൽ 10 മണിയെല്ലാം ആകുമ്പോൾ എണീക്കുന്നതാണ് ഇന്ന് 8 മണി കഴിയുമ്പോൾ തന്നെ എണീറ്റ് അപ്പം ഞാനിവിടെ ദോശ പരിപാടിയിലാണ് നമുക്ക് എന്തെങ്കിലും തിരക്കുള്ള ദിവസമെല്ലാം ഈ തലേന്ന് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയില്ലല്ലോ രാവിലെ എണീറ്റ് ജസ്റ്റ് ചുടുവല്ലേ വേണ്ടു ഗുഡ് മോർണിംഗ് നിച്ചട്ടി നിച്ചു ബാവ ഉറങ്ങി എണീച്ചു എന്താ തിന്ന നിച്ചു ദോശ പറ ദോശ നിച്ചുട്ടി ഒരു കുഞ്ഞു കഷ്ണം ദോശ തന്നു നിച്ചുട്ടിന്റെ സമയം ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ 10 മണിയാകുമ്പോ നിച്ചു എണീക്കലില്ലേ അതുകൊണ്ട് ഇന്ന് നേരത്തെ ആയതുകൊണ്ട് നിച്ചുവിന് ശരിയായിട്ടില്ല അതുകൊണ്ട് തിന്നിട്ടില്ല ഒരു കുഞ്ഞു കഷ്ണം തിന്നതേ ഉള്ളൂ ബാക്കി നമുക്ക് എണീറ്റിട്ട് കൊടുക്കാം ആദ്യം ചെറുങ്ങനെ ഉറക്കെല്ലാം വരുന്നുണ്ട് നിച്ചുവിന് നിച്ചു ശരിക്കും എണീക്കുന്ന സമയമാണെങ്കിൽ ഇപ്പം ഫുൾ എൻ്റെ പണി ഫുള്ള് തീരേണ്ട സമയമായി പക്ഷെ ഇപ്പം നിച്ചു നേരത്തെ എണീറ്റതുകൊണ്ട് അവിടെ സ്റ്റക്ക് ആയിട്ടുണ്ട് കറി ഫിനിഷ് ചെയ്യണം വറവായിട്ടുണ്ട് ബാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയി ഞാൻ കറി ഫിനിഷ് ചെയ്യണം ഇനി മീൻ വരും ചോറ് വെക്കണം പിന്നെ ക്ലീനിങ് അത്രയേ ഉള്ളൂ ഹായ് വറ ഹായ് നമസ്കാരം പറ കണ്ണ നമസ്കാരം പറടാ എന്നാ ചിരിക്കുന്നേ എന്തിനു വാവ ചിരിക്കുന്നേ എല്ലാരോടും ചിരിക്കുന്നുണ്ടോ വാവച്ചി നിച്ച് കൊമ്പനാന കുട്ടപ്പനാക്കുന്നുണ്ടോ കൊമ്പനാന കുട്ടപ്പ ആക്ക് കൊമ്പനാന കുട്ട കൊമ്പനാന കുട്ടപ്പ അജോ അത് എന്നാ പറ്റിയേ തലക്ക് മുട്ടിപ്പോയോ ശാരൂല്ല തടിക്കോ തല തട് നിച്ച് മുഖം തുടക്കുന്നുണ്ടോ നിച്ച് ഇന്ന മുഖെല്ലാം തുടച്ച മോളെ മുഖത്തെല്ലാം വെള്ളം മുഖെല്ലാം തുടക്കുന്നുണ്ട് കണ്ണനെ ഗുഡ് ഗേൾ ആണേ കാക്കേ 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 പാട് കാക്ക വന്നിട്ട് അതാ കാക്കേ കാക്കേ കൂടെ വിടേ ഞാൻ ഇവിടെ അച്ഛൻ്റെ അടുത്താക്കിയിട്ട് ദോശ തിന്നിട്ട് വരാം ചായ കുടിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം അമ്മ വിളിച്ചിനി അവര് 8:30 ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് അപ്പൊ ഇപ്പൊ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ടാവും 9:45 കഴിഞ്ഞില്ല ഒരു 10 അരമണിക്കൂറേ വേണ്ടി പോകുന്നുണ്ട് 40 മിനിറ്റ് മാക്സിമം നമ്മളന്ന് പോയപ്പോ ഒരു 35 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിന് അപ്പൊ ഇപ്പൊ എറണാകുളത്ത് എത്തിയിട്ടുണ്ടാവും ഫുള്ള് പരിപാടിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ എങ്ങാണ്ടാണ് ട്രെയിനിങ്ങോട്ടേക്ക് അപ്പം രാത്രി 1 മണിക്കുള്ളിൽ ഇവിടെ എത്തുമായിരിക്കും അപ്പം അങ്ങനെയാണ് പ്ലാനിങ് അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പം നിച്ചുട്ടി വീണ്ടും ഉറങ്ങി ഞാൻ വീണ്ടും അടുക്കളയിലെത്തി അവർക്ക് ചായ വേണമെന്ന് പറഞ്ഞല്ലായിരിക്കും അപ്പം ചായ വെക്കാനുള്ള പരിപാടിയിലാണ് അപ്പം ചായ വെച്ച് ബാക്കി പണി ഫിനിഷ് ചെയ്യണം അലക്കാനുണ്ട് അടിക്കണം തുടക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് ആദ്യം ഇത് ഫിനിഷ് ചെയ്യട്ടെ പിന്നെ മീൻ വന്നു മത്തിയാന്ന് അത് കട്ട് ചെയ്യണം അങ്ങനെ കുറച്ച് പണികൾ ഇപ്പോഴാന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തിൻ്റെയൊക്കെ വില ഇത്രയും ഉണ്ട് എന്ന് മനസ്സിലായത് എന്ന് വെച്ചാൽ നിച്ചുവിനെ മാനേജ് ചെയ്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എല്ലാ അമ്മമാർക്കും അങ്ങനെ ആയിരിക്കും അല്ലെ കുഞ്ഞുമക്കളുള്ള അമ്മമാർക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ പണി കഴിഞ്ഞ് നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ പണി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയില്ലേ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം രാവിലെ തന്നെ തീർത്ത് വെച്ചാൽ പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഇതിടക്കിടക്ക് വാവ എണീക്കുമ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പണി ഇതൊക്കെ തീർന്നാലും വാവ എണീച്ചാൽ അവൾക്കൊരു 3-4 നേരത്തെ ഫുഡ് ഉണ്ടാക്കണം കൊടുക്കണം അവളെ ഉറക്കണം അതൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തീരെ ടൈം കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം മൈസ്ട്രോൻ്റെ ക്ലാസ്സും ഒന്നും തീരെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെയിൻ ആവുന്നത് അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് ആവുന്നത് അപ്പം ഭയങ്കര സ്ട്രെയിനായി അന്ന് ഇപ്പോൾ ക്ലാസ് നമ്മൾ കുറച്ച് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ സമയത്ത് അതും കൂടെ ചെയ്തപ്പോൾ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല രാത്രി ആകുമ്പോഴേക്കും നല്ല ക്ഷീണം പിന്നെ ഉറക്കുമില്ലല്ലോ രാത്രി നേരമാണ് എണീച്ചുട്ടി ഉറങ്ങാത്തതുകൊണ്ട് അപ്പോൾ അതും കൂടെ ആകുമ്പം പിറ്റേ ദിവസം എണീക്കുമ്പോഴേക്ക് തീരെ വയ്യാണ്ടാവുന്നത് അതുകൊണ്ടാണ് പിന്നെ
ക്ലാസ് ചെയ്താലും അവിടെ നിൽക്കട്ടെ, ഹെൽത്ത് കുറച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് തൽക്കാലം അവിടെ പെൻഡിങ് ആയിട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും തുടങ്ങണം, പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളെ മക്കൾക്ക് തന്നെയല്ലേ. എന്തായാലും അവർക്ക് നമ്മളെ നല്ലോണം വേണ്ടുന്നൊരു സമയമല്ലേ. നമ്മുടെ അറ്റാച്ച്മെൻ്റ് ആയാലും നമ്മുടെ കെയർ ആയാലും ഒക്കെ നല്ലോണം കിട്ടേണ്ട ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഇതാക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക എന്നുള്ളത് എനിക്കത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ടും കൂടിയാണ് ബാക്കിയൊന്നും ഇപ്പം ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും അമ്മയും റിട്ടയർഡായി വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അച്ഛനും ഉണ്ട്. അപ്പോൾ ഏതായാലും ബാക്കി കളിക്കുന്ന സമയമല്ല അവരുടെ അടുത്ത് ആക്കിയിട്ട് ഇനി ക്ലാസ്സൊക്കെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴായാലും ഇപ്പം ഞാൻ നെച്ചുട്ടിക്ക് ഫുഡ് ഉണ്ടാക്കും, അതുപോലെ ഞാൻ കുളിക്കുക, ഞാൻ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള സമയത്തൊക്കെ എന്തായാലും അമ്മയും അച്ഛനും തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെടുത്താൽ മാത്രമല്ല എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ, അതാണ് പ്രശ്നം. ബാക്കിയുള്ള സമയത്തൊക്കെ അവർ തന്നെയാണ് നോക്കുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ എന്തെങ്കിലും പണി ചെയ്യുന്നതായിരിക്കും, എനിക്ക് എന്തെങ്കിലും തിരക്കുണ്ടാവുമായിരിക്കും. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും എടുക്കാനുണ്ടാവണ്ടേ. അപ്പം അങ്ങനെ അധികമാകുമ്പം അമ്മക്കും അച്ഛനും അവർക്കും സ്ട്രെയിൻ ആവില്ല എന്ന് വെച്ചാൽ അമ്മ പ്രായമുള്ളവരല്ലേ. അതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ അധികം എന്താണ് ക്ലാസ്സൊന്നും എടുക്കാണ്ട് നിച്ചോട്ടിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏട്ടനും അച്ഛനും അഗ്ഗിയേട്ടനും മൂന്നാളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് മൂന്നാൾക്കും കൂടെ കൊടുത്തിട്ട് വരാം. അപ്പോൾ ഏകദേശം പണിയെല്ലാം ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ വാർക്ക വേണ്ടത് വേകുമ്പോൾ പിന്നെ കറി ഇതാ പരിപ്പ് വെണ്ടയ്ക്കയും കറി ആയിട്ടുണ്ട്. ലൈറ്റ് ഇല്ലാത്തോ, ലൈറ്റ് ശരിയില്ലാത്തതുകൊണ്ട് ഫോക്കസ് ആവുന്നില്ല. വെണ്ടക്ക ഉപ്പേരി ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നാരങ്ങക്കറി, അമ്മയാക്കിയ നാരങ്ങക്കറി ഇരിപ്പുണ്ട്. അത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് എടുക്കാമല്ലോ, നാരങ്ങ മാതള നാരങ്ങക്കറി. അപ്പം അതുണ്ട്. പിന്നെ മീനും കൂടെ ആക്കിയാൽ മതി. ഇനി മീൻ ഇതാ മത്തി, അത് മുറിക്കണം. കറിയോ ഫ്രൈയോ എന്നാൽ തീരുമാനിച്ചിട്ടില്ല, അതും കൂടെ ആയാൽ പണി കഴിഞ്ഞ്. നമ്മൾ രാത്രി തന്നെ പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം നീറ്റാക്കി തുടച്ചിട്ട് കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും രാവിലത്തെ പണി അല്ലേ. മിക്കവാറും ആൾക്കാർ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി ആരെങ്കിലും അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം കണ്ടോ, നമ്മൾ രാത്രി തന്നെ ഫുള്ള് പാത്രമെല്ലാം കഴുകി തുടച്ചിട്ടതുകൊണ്ട് രാവിലെ വരുമ്പം ഫ്രഷ് ആയിട്ട് വരാം. ജസ്റ്റ് കുക്ക് ചെയ്യുക മാത്രമേ വേണ്ടൂ, ബാക്കി ഫുള്ള് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. രാവിലത്തെ പണി ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളൂ. അതുപോലെ തന്നെ ഇപ്പോൾ കുക്ക് ചെയ്ത സ്ഥലമായാലും അപ്പപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ നീറ്റായിട്ട് തന്നെ ഇരുന്നോളൂ എപ്പോഴും. ഞാനിപ്പോൾ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ തുടച്ചിട്ടിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ആക്കിയിട്ട് ജസ്റ്റ് ഒരു തവണ തുടച്ചാൽ മതി. അതുപോലെ പാത്രങ്ങളും ആവുന്ന പാത്രങ്ങൾ അപ്പപ്പോൾ തന്നെ കഴുകി വെച്ചാൽ നമുക്ക് വേഗം പണി തീർക്കാൻ വേണ്ടി പറ്റും. അതുപോലെ രാവിലെ ഓഫീസിൽ പോകുന്ന അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരൊക്കെ രാത്രി ടി വി കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കഷ്ണങ്ങളൊക്കെ കറിക്ക് വേണ്ടുന്നതൊക്കെ മുറിച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ പെട്ടെന്ന് തന്നെ ആക്കാനും പറ്റും അല്ലെ. നമ്മൾ വിഷു ഓണൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ. ഇപ്പം പിന്നെ അത്യാവശ്യം ഇല്ലല്ലോ, രാവിലെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെയാണ് ചെയ്യല്. അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുള്ള ദിവസം നമ്മൾ രാത്രി അങ്ങനെ ചെയ്യുക, കറി വറവിനുള്ളത് കറിക്കുള്ളതെല്ലാം സെപ്പറേറ്റ് മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ എണീച്ച് ജസ്റ്റ് കുക്ക് ചെയ്യുക മാത്രമേ വേണ്ടൂ. അപ്പം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി. എന്നെക്കാളും എക്സ്പേർട്ട് ആയിരിക്കും എന്തായാലും വീഡിയോ കാണുന്നവരെല്ലാവരും അടിപൊളി വീട്ടമ്മമാരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഒരാളെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവർക്കൊരു ടിപ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ക്ഷീണം വന്നു, ഉണക്കാനിട്ട് അടുത്തൊരു ട്രിപ്പ് അലക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ മീൻ മുറിക്കാൻ വേണ്ടി പോവാന്ന്. മത്തി ഇന്നത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഫാന് നമ്മൾ ഇവിടെ വെച്ചതുകൊണ്ട് നല്ല സമാധാനം. ഇപ്പം ഭയങ്കര ചൂടുണ്ട്. മഴക്കാറാന്ന് അധികം കട്ടി വെയിലൊന്നുമില്ല, പക്ഷെ ഭയങ്കര ചൂട്, നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഷീറ്റും കൂടി ഇട്ടതുകൊണ്ട് ഭയങ്കര ചൂടാണ് എപ്പോഴും. അപ്പോൾ ഫാനുള്ളതുകൊണ്ട് സമാധാനം. ഫാനും ലൈറ്റും കൂടെ ഒറ്റ രീതിയിലാണ് കേട്ടോ കണക്ട് ചെയ്തത്. അതുകൊണ്ട് ലൈറ്റ് എന്തായാലും ആ ഫാനിൻ്റെ കൂടെ ഓൺ ആവും. അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടിനി പകല്. അപ്പോൾ ഇനി മീൻ മുറിക്കട്ടെ. ഇപ്പം നല്ല നെയ്യ് മത്തിയാണ് വരുന്നത്. ഇങ്ങനെ തടിച്ചിട്ടുള്ള മത്തിയില്ലേ, നല്ല നെയ്യ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുറിക്കുമ്പം കുറച്ച് ശക്തി കൊടുത്താൽ തന്നെ പൊട്ടിപ്പോകുന്ന ടൈപ്പല്ലേ. നെയ്യ് ഉണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ. പക്ഷെ നെയ്യ് ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ നാട്ടിൽ ഇണറുന്നാണ് കേട്ടോ പറയുക. അതിനാ മീൻ മുട്ടയില്ലേ, അതിനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് മുറിച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ തൊലിയെല്ലാം ഇളകിപ്പോവും. അപ്പോൾ മീൻ മുറിക്കൽ പരിപാടി അവസാനിപ്പിച്ചു. ഇതാ മീൻ ഫ്രൈ ആക്കാമെന്ന് തീരുമാനിച്ച അവസാനം കുറച്ചെടുത്തിട്ട് ഫ്രൈക്ക് എന്താണ് പെരക്കി വെച്ചിട്ടുണ്ട്. മീൻ മുട്ടയുണ്ട്, അത് വേറെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മീൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ മീനിൻ്റെ വേസ്റ്റ്, അത് നമ്മൾ ബാക്കിൽ
സൈബുത്ത ഒക്കെ കൊടുക്കുക. ബാക്കിൽ സൈബുത്തേന്റെ കുറേ മക്കളുണ്ട്, ചിഞ്ചു പൂച്ച, സുന്ദു പൂച്ച, അവരെല്ലാം. അപ്പോൾ അവർക്കാണ് മീൻ്റെ വേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ തൽക്കാലം അടുക്കള ക്ലോസ് ചെയ്യാം. ഇനി മീൻ ഫ്രൈ ആക്കുമല്ലോ വേണ്ടോ, അതൊരു കുറച്ച് നേരം 10-15 മിനിറ്റ് അടി ഇരിക്കട്ടെ, എന്നിട്ട് ഫ്രൈ ആക്കാം. സമയം ഏകദേശം 11:30 ആയിട്ടുണ്ടാവും തോന്നുന്നു, നോക്കിയിട്ടില്ല സമയം. പിന്നെ വാഷ് ചെയ്യാനുള്ളത് 7 മിനിറ്റ് ഉണ്ട്, അപ്പോഴേക്ക് ചോറും വേവും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് ബാക്കി നിന്ന്. നെച്ചൂട്ടി നല്ല ഉറക്കാണ്. രാവിലെ നേരത്തെ എണീറ്റതുകൊണ്ട് ആ ക്ഷീണം തീർക്കുകയെന്ന് നെച്ചു. അപ്പം ഉച്ചവരെയുള്ള പണിയെല്ലാം തീർന്നു, ക്ലീനിങ് കഴിഞ്ഞു, ഫുഡെല്ലാം ആയി, മീൻ ഫ്രൈ ആക്കി. നെച്ചൂട്ടി എണീച്ചു. നെച്ചൂട്ടി ഫുൾ ടൈം ചിരിക്കുന്ന വാവിയാണേ, ചിരിക്കുന്ന വാവിയാണ്. അതാ പോയി. അപ്പം നെച്ചൂട്ടി എണീച്ചു, നെച്ചൂട്ടി കുറുക്കലം കുടിച്ച് കുറേ നേരം കളിച്ച്, 1 മണി കഴിഞ്ഞു കേട്ടോ സമയം, ഉച്ചയായി. നെച്ചൂട്ടിൻ്റെ മുഖത്ത് കുറുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലോണം വേർത്ത് കുളിച്ചിട്ടുണ്ട്. അതാ മുടിയെല്ലാം ഇങ്ങനെ അയച്ചിട്ട് കേട്ടോ, തലയെല്ലാം ഫുള്ള് വെള്ളമാണ്. ഫുള്ള് ഇന്ന് പണിയെടുക്കുന്നത് ഫുള്ള് കാണിച്ചിട്ടൊന്നുമില്ല, എന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും ഇതന്നെയല്ലേ, ഫുള്ള് റിപ്പിറ്റേഷൻ അല്ലേ, എന്തായാലും കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു, കുറച്ച് മാത്രം രാവിലെ എടുത്തതേ ഉള്ളൂ. ആ നിച്ചു എന്നാ കളിക്കുന്നേ, നിച്ചുവിന്റെ കയ്യിൽ എന്താ കാണിച്ചു കൊടുക്ക്, നിച്ചുവിന്റെ കയ്യിൽ എന്താ കാണിച്ചു കൊടുക്ക്, കാണിക്ക്, കാന്തം കൊടുത്തു, കാന്തം കാന്തം. ആ ഗുഡ് ഗേൾ. അതാ നിച്ചു, നിച്ചുവിന്റെ വാവ കൊടുത്തു, നിച്ചുവിന്റെ വാവ കൊടുത്തു, വാവാ. ഓ ആടി ഉണ്ടോ വാവന്റെ ഒച്ചേക്ക്? നിച്ചൊരു ബസ് കൊടുത്തു, ബസ്. ഓ അതാ ബസ്, അതാന്ന്. ആ താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. നമ്മുടെ ചോറുണ്ട്, പരിപ്പ് കറി, വെണ്ടക്കത്തോരൻ, മീൻ ഫ്രൈ, നെല്ലിക്കൊപ്പിലിട്ടത് നാരങ്ങക്കറി, കഴിച്ചിട്ട് കാണാം. അപ്പൊ കുറേ സമയങ്ങൾക്ക് ശേഷമാണ് അടുത്ത വീഡിയോ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നു. നിച്ചൂട്ടിനെ കൂടെ അവിടെ കിടന്നിട്ട് നല്ല ഉറക്കം, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നല്ലോണം ലേറ്റ് ആയി, 3:30 ഉറക്കെണീറ്റേ പിന്നെ ഉറങ്ങിയിട്ടേ ഇല്ല രാവിലെ വരെ. അതുകൊണ്ട് നല്ല ഉറക്കമുണ്ടായിരുന്നു. നിച്ചൂട്ടി ഉറങ്ങിയപ്പോൾ നിച്ചൂട്ടിൻ്റെ കൂടെ കിടന്നിട്ട് അവിടെ ഉറങ്ങിപ്പോയി നല്ല സുഖത്തിൽ, ഒരു 1.5-2 മണിക്കൂറോളം ഉറങ്ങിപ്പോയി. എൻ്റെ എണീറ്റിട്ട് പിന്നെ ചടപടാ ബാക്കിയുള്ളതെല്ലാം ചെയ്യുമ്പോഴായിട്ടും ചോദിക്കുന്നത്, നീയല്ലേ രാവിലെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു, അപ്പോഴാണ് ഓർമ്മ വന്നത് സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. പിന്നെ അടിച്ച് വാരി പാൽ വാങ്ങിക്കൊണ്ടെന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. നിച്ചൂട്ടിക്ക് ഫുഡ് കൊടുത്തു നിച്ചു എണീറ്റ്, അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. തിരക്കിന് ചെയ്തപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഉറക്കം വന്നിട്ട്. നിച്ചൂട്ടിക്ക് കൊടുത്ത ഫുഡ് പഴം ആണ്, അത് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോയി. പഴം നെയ്യിൽ റോസ്റ്റ് ചെയ്തതാണ്, അതാണ് കൊടുത്തത്. അപ്പോൾ ചായക്കിടെ വെള്ളം വെച്ചിട്ടുണ്ട്, ചായ. അച്ഛൻ പുറത്ത് പോയിട്ടുണ്ടായി, അപ്പോൾ അച്ഛൻ വന്നിട്ട് പിന്നെ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പാന്ന് വന്നേ. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ച് പാത്രം കഴുകാനുണ്ട്. പിന്നെ രാത്രിയത്തേക്ക് ദോശ ആക്കാമെന്ന് വിചാരിക്കും. രാവിലത്തെ മാവ് ഓൾറെഡി ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കറിയും ആക്കി ദോശയും ആക്കാതെ തോന്നുന്നുണ്ട് രാത്രിയത്തേക്ക് ഉണ്ട്. പിന്നെ മാവ് കളയേണ്ടി വരും നാളത്തേക്ക്. പിന്നെ അത്യാവശ്യം ചോറും ഉണ്ട് കുറച്ച്, വേണം കാർക്കങ്ങൾ വേണമെങ്കിൽ ചോറും ഉണ്ട്. അപ്പോൾ അതാണ് രാത്രി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഒരു സാധനം കാണിച്ചേരെ, തകരച്ചപ്പ്, തകരയില. ഇത് നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു ഏച്ചി കൊണ്ടു തന്നെയാണ്, അവർ കൊണ്ടുപോകുമ്പോൾ നമുക്ക് വർക്കലുണ്ടോയെന്ന് ചോദിച്ചിട്ട് കൊണ്ടു തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് സാധനമാണ്, എടുത്തല്ല എൻ്റെ അച്ഛനില്ലേ കുറവത്തെ അച്ഛനിപ്പോൾ ഇത് കാണുമ്പോൾ അയ്യടാ ഇത് ഇടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അച്ഛൻ്റെ ഫേവറേറ്റ് സാധനമാണിത്.
പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നെയ്ച്ചൂട്ടിനെ കുളിപ്പിക്കണം പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ട് അതും കൂടെ ചെയ്താൽ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു അതെ കുറച്ച് പാത്രമുണ്ട് ഇത്രയേ ഉള്ളൂ ഞാൻ അപ്പപ്പം തന്നെ കഴുകിയതുകൊണ്ട് അധികം പാത്രമില്ല അല്ലെങ്കിൽ ഈ സമയം ആകുമ്പോൾ ലോഡാവും ഇന്ന് അത്രയില്ല അത് മാത്രമേ കഴുകാനുള്ളൂ മോട്ടർ ഇട്ടില്ല ഇപ്പോൾ ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ ചായ വെക്കട്ടെ എന്നിട്ട് അവർക്ക് കൊടുക്കട്ടെ അപ്പം നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് അച്ഛനും അഗിയേട്ടനും മാത്രമേ വേണ്ടൂ ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു ഏട്ടൻ മേലേക്ക് പോയി ഏട്ടൻ കുറച്ച് വർക്കൗട്ട് ചെയ്യലുണ്ട് വൈകുന്നേരം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു ഇത് അച്ഛനും നിച്ചൂട്ടിയും കൂടെ മുറ്റത്ത് ഇരുന്നിട്ട് ഇങ്ങനെ എന്തെല്ലോ കളിക്കുന്നുണ്ട് ഏട്ടൻ അവിടുന്ന് കാറ് കഴുകുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഇരിക്കും വന്ന അച്ഛനും നിച്ചൂട്ടിയും കൂടെ അപ്പോൾ ഞാൻ അവർക്കുള്ള ചായ അവിടെ കൊണ്ടുവച്ചു എന്ത് വെള്ളം ഇങ്ങനെ ഇങ്ങനെ എന്താ സന്തോഷം ഭയങ്കര ജീവിയാണ് അങ്ങനെ കൈ പിടിച്ചേക്ക വേറൊരു ടിപ്പ് പറഞ്ഞേരേ നമ്മളിപ്പോൾ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കിച്ചണിൽ വെക്കുമ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുന്ന വിചാരിച്ചോ ഫുഡുണ്ടാക്കിയ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ മെസ്സായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ആക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന വിചാരിച്ചോ അതും നമ്മൾ നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുന്നതും വ്യത്യാസമുണ്ട് ഞാനിതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ആ കറി ഉണ്ടാക്കിയ ദിവസമല്ല അടുത്ത ദിവസം വെറുതെ എടുത്താന്നിട്ട് അത് തലേന്ന് പറയാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ വേസ്റ്റ് ചെയ്താലും അതും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഇതാ അടുക്കി വെക്കുമ്പോൾ നോക്കിയേ നല്ല നീറ്റായിട്ട് കിടക്കുന്നില്ലേ അപ്പം അതും എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ ഒരു ഏരിയയിൽ ഒരു സാധനം വേറെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇതാ ഈ ഭാഗത്തൊക്കെ നമ്മൾ വെറുതെ ഒരു എന്തെങ്കിലും കപ്പോ അല്ലെങ്കിൽ ഒരു പാത്രമോ അതൊക്കെ വെറുതെ വെക്കൂലേ എന്തെങ്കിലും കഴുകിയിട്ട് പെട്ടെന്ന് കൊണ്ടുവെക്കുന്ന ഒരു കപ്പ് അങ്ങനെ അപ്പം അത് വ്യത്യാസമുണ്ട് കേൾക്കുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇല്ലല്ലോ എന്താ വലിയ കാര്യമെന്ന് പക്ഷെ അത് ഉണ്ടാവുമ്പോഴുള്ള വൃത്തിയും ഇല്ലാത്തപ്പോഴുള്ള വൃത്തിയും വേറെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ഏരിയ അല്ലേ കാണുക അപ്പം മാക്സിമം പാത്രങ്ങൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ അടുക്കള നീറ്റായിട്ട് കിടന്നോളൂ രാവിലെ തുടക്കുമ്പോഴേ ഈ ഒരു സാധനം കാണിച്ചു തരണമെന്ന് വിചാരിച്ചാണ് ഈ ഒരു മോപ്പ് ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ആമസോണിൽ നിന്ന് അപ്പോൾ ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ അത് കാണിച്ചു തരണമെന്ന് വിചാരിച്ച് മറന്നുപോയി അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ഇട വെള്ളം നിറക്കാം അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇത് വെള്ളമെല്ലാം കഴുകി കിട്ടും ഈ മോപ്പ് അതിനുശേഷം ഇവിടെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോയി കിട്ടും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക തുടക്കാം ഇതിങ്ങനെ ഡയറക്ഷൻ മാറ്റാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ തുടക്കാൻ പറ്റും തുടക്കുന്ന സമയത്ത് ഇത് ഇവിടെ ലോക്ക് ചെയ്യുക ഓഫാക്കുന്ന ഇത് ക്ലീൻ ആക്കുന്ന സമയത്ത് അത് ഓൺ ചെയ്യുക അപ്പം ആർക്കെങ്കിലും ഉപകാരമാവെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൈസ് കറക്റ്റ് ഇപ്പം മാറിയിട്ടുണ്ടാവും ഓർമ്മയില്ല അപ്പോൾ വേണമെന്നുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം അപ്പം നിച്ചൂട്ടീൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് നിച്ചൂട്ടി വന്നു ഈ ഒരു സീൻ എൻ്റെ എല്ലാ ഡേ ഇൻ മൈ ലൈഫിലുള്ളതാണല്ലേ നിച്ചൂട്ടീൻ്റെ കുളി കഴിഞ്ഞിട്ടുള്ള ഒരു സീൻ അല്ല നിച്ച ഇനി അമ്മക്ക് കുളിക്കണം അത്രേ നിച്ച് നോക്ക് ടാറ്റ പിന്നെ കാണാറ്റ ഉറക്കം വന്നു നിച്ചിനെ കാക്ക കാക്ക അപ്പൊ ഇന്നത്തെ പരിപാടിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുവാണ് ദോശ നിച്ചുവിന് ദോശ വിടുന്നത് നിച്ചോ ദോശ വിടുന്നത് അനിച്ചൂട്ടിയാണേ ദോശ വിടുന്നത് അനിച്ചൂട്ടി ദോശ വിടുന്നുണ്ട് പിന്നെ ഇതാ തട്ടിക്കൂട്ട് മീൻകറി കാണിച്ചോളൂ കേട്ടോ തട്ടിക്കൂട്ട് മീൻകറി ഇത് ഭയങ്കര ഇഷ്ടമാണ് എനക്കും ഇഷ്ടമാണ് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് ഒന്നുമില്ല ഉള്ളിയും തക്കാളിയും ഒന്നും ഇടൂല മീനും കുറച്ച് എല്ലാം ഒന്നാണ് പറഞ്ഞിപ്പൊടി മഞ്ഞപ്പൊടി അതെല്ലാം ഇടും പുളിവെള്ളം ഒഴിക്കും തിക്കായിട്ട് ആക്കിയിട്ട് അതും കുറച്ച് വെളുത്തുള്ളി കുത്തിയിടും ലാസ്റ്റ് കുറച്ച് എണ്ണ പച്ചവെളിച്ചെണ്ണ നടക്കും അതാണ് തട്ടിക്കൂട്ടി മീൻകറി അടിപൊളി ടേസ്റ്റാണ് അപ്പം അതാണ് ദോശേൻ്റെ കൂടെ പിന്നെ ഉച്ചക്കത്തെ പരിപ്പ് കറിയും ഉണ്ട് അപ്പം അതാണ് ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് പിന്നെ പാത്രമെല്ലാം കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രി തന്നെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഇതാ പാത്രമെല്ലാം കഴുകി സെറ്റാക്കിയിട്ടുണ്ട് ഇതാ ദോശ ദോശ ഇട റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ദോശ ഇതാ ദോശ കാണിച്ചു കൊടുക്ക നിച്ചു പറയുന്ന ദോശ കാണിച്ചു കൊടുക്ക ആ കണ്ടുവേ അനിച്ചുവിന് തരുവേ
ദോശ തിന്നുന്നണ്ടേ മെല്ല 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 കുറച്ച് കുറച്ച് ഇച്ചി കുറേ എല്ലാം ഒപ്പര വായിലിടണേ നിച്ചുനെ അങ്ങനെ ഇട്ടുടാ ഇത് ഇറക്കി കഴിഞ്ഞിന് ശേഷം മാത്രമേ ഇത് വായിലിടാൻ പാടുള്ളൂ അങ്ങനെയാണ് വേണ്ടത് ട്ടാ അതായിട്ടില്ല എല്ലാം ഒരുമിച്ച് ഇടണേ നിച്ചുനെ ഇത് അമ്മ പിടിക്കാ ട്ടാ സമയം ആവുമ്പോൾ തരേ ആ സമയമായാ സമയമായാ അമ്മനെ വായി കാണിക്കുക എന്നാലേ തരൂ ആ ആ ആ ഗുഡ് ഗേൾ ആയിനി അപ്പോൾ കുളി കഴിഞ്ഞിട്ട് വന്നു കുളിച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ട് നല്ലോണം വെമ്പി വേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുളിച്ചപ്പോൾ ആശ്വാസമായി നിച്ചുട്ടി താഴെ ഏട്ടൻ്റെ കൂടെ കളിക്കുന്നുണ്ട് ചെറിയ ഉറക്കെല്ലാം വന്നിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പോയിട്ട് എടുക്കണം പിന്നെ ഇപ്പോൾ സമയം 8 മണിയെല്ലാം ആവാനായി കേട്ടോ അമ്മയും ഈ സമയമാകുമ്പോൾ എനിക്ക് അമ്മ വീട്ടിലില്ലെങ്കിൽ എന്തോ ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ഇഷ്ടയല്ല അമ്മ പോകുന്നത് പകൽ പിന്നെ വലിയ പ്രശ്നമില്ല എന്നുവെച്ചാൽ അമ്മ സ്കൂളിൽ പോയി വൈകുന്നേരം വന്ന് അതെപ്പോഴും ശീലമായല്ലോ പക്ഷെ രാത്രിയാകുമ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്തോ ഇറിറ്റേഷനാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ പ്രശ്നമില്ല എന്നുവെച്ചാൽ ഈ വീട്ടിലല്ലല്ലോ പിന്നെ അവിടെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ ഈ വീട്ടിൽ നിൽക്കുമ്പം അമ്മയില്ലെങ്കിൽ എന്തോ പോലെയാണ് അമ്മ കുറേ നാളെ വലിയ എൻ്റെ വീട്ടിൽ പോയി നിൽക്കണം നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടേ വേണ്ട ഞാൻ പുറത്ത് പോകുമ്പോൾ അമ്മ പോയിക്കോന്ന് പറഞ്ഞിട്ട് നിൽക്കിയെന്ന് അത് എന്തോ പോലെയാണ് അങ്ങനെ തന്നെ ശീലമായില്ലേ കുറേ കാലമായിട്ട് ഇവിടെ എപ്പോൾ അമ്മയച്ഛനും ഇല്ലെങ്കിൽ എന്തോ പോലെയാണ് പിന്നെ ഇന്ന് പിന്നെ രാത്രി എത്തുന്നുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവർ പുറപ്പെട്ടു 1 മണിയാകുമ്പോഴേക്ക് എത്തുന്നാന്ന് വിചാരിക്കുന്നേ പിന്നെ എന്താ അത്രയല്ലേ ഉള്ളൂ നല്ലോണം വിശക്കുന്നുണ്ട് താഴെ പോയിട്ട് നിച്ചുവിന് ഉറക്കുന്നുണ്ടെങ്കിൽ നിച്ചുവിന് ഉറക്കണം എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കാണാം അമ്പൂറ്റി നീ കണ്ടോണ്ടോരെന്നുംബ കൽക്കണ്ട കൊന്നൊന്ന് കാണായി വരും കൽക്കണ്ട കുന്നിൻ്റെ ഉച്ചിയില ചെല്ലുംബ അമ്പിളിത്തമ്പ്രാൻ്റെ കോലോം കാണാം ആ കോലോ തെത്തുമ്പോൾ അവിടം എന്തൊരു രസമെന്നു അവിടെ പാൽക്കാവടിയുണ്ട് അരികെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തുകാത്തൊരമ്മയിരിപ്പുണ്ട് ചാഞ്ചാടിയാടി ഉറങ്ങേ നീ ചെരിഞ്ഞ ഉറക്കം വന്ന ഈ പാട്ട് പാടിയ നിച്ചുന് ഉറക്കം വരുവേ നമ്മൾ ഈ പാട്ട് പാടിയിട്ട് ഉറങ്ങിയിട്ട് വരാ അപ്പൊ സമയം രാത്രി 10:30 ആയിട്ടുണ്ട് 10:30 ആയാലും നമുക്ക് ഉറക്കൊന്നും വന്നിട്ടില്ല കേട്ടാ നമ്മൾ ഇങ്ങനെ ഉണ്ട് അത്രേ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അടുക്കളയെല്ലാം ക്ലോസ് ചെയ്ത് വീടും എല്ലാം പൂട്ടിക്കണ്ടി ഇനി അപ്പ അമ്മയും തക്കടും ഇപ്പോൾ കോഴിക്കോട് എത്തിയെന്ന് വന്നിട്ടുണ്ട് അപ്പം ഇനി 1.5-2 മണിക്കൂറിനുള്ളിൽ കണ്ണൂരെത്തും അപ്പോൾ 1 മണിക്കുള്ളിൽ എന്തായാലും വീട്ടിലെത്തുമായിരിക്കും അപ്പം അങ്ങനെയാണ് എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് എല്ലാം ക്ലോസ് ചെയ്തു അവർ ഫുഡ് കഴിച്ചിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പാർസൽ വാങ്ങിയിട്ട് ട്രെയിനിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഫുഡിനൊന്നും ആവശ്യമില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ച് നിന്നു വന്ന് നട്ടപ്പാതിരക്ക് എത്തിയാലും വിശക്കുമല്ലോ അപ്പോഴേക്കും ഇല്ല കഴിച്ചിനിന്ന് പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല നിച്ചോട്ട് ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പാന്ന് സത്യം പറഞ്ഞാല് ഈ അടുക്കള പണിയൊന്നും ഒരു സംഭവമല്ല എന്ന് തോന്നുന്നു കേട്ടോ എന്ന് വെച്ചാ ഇപ്പൊ സമയമില്ല അന്ത്യല്ലേ പ്രശ്നം സമയം ഉണ്ടെങ്കിൽ എന്ത് എളുപ്പാന്ന് ഇപ്പം തോന്നുന്നുണ്ട് പണ്ടെല്ലാം അത് വല്ല പണിയേനു പക്ഷെ ഇപ്പം ശരിക്കും രാവിലെ 1-3 മണിക്കൂറുണ്ടെങ്കിൽ വീട്ടിലെ മൊത്തം പണിയും തീർക്കാന്നുള്ള കോൺഫിഡൻസ് വന്നിട്ടുണ്ട് സമയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഭാവി ഉള്ളതുകൊണ്ടല്ലേ എല്ലാം അങ്ങനെ ചെയ്യുന്നത് രാവിലെ തന്നെ നമുക്ക് 1 മണിക്കൂറുണ്ടെങ്കിൽ ചോറും കറി ആക്കാം ബാക്കി 1 മണിക്കൂറുണ്ടെങ്കിൽ ക്ലീനിങ് ചെയ്യാം ശരിക്കും അത്രയല്ലേ ആവശ്യമുള്ളൂ ഇപ്പം വാവി ഉള്ളതുകൊണ്ട് സമയം കിട്ടാത്തപ്പോന്ന് സമയത്തിന്റെ വില മനസ്സിലാവുന്നു അന്നല്ല എത്ര വേസ്റ്റ് ആക്കി സമയം കളഞ്ഞു എന്നുള്ളത് അനിച്ചുനെ പിടിച്ചോണ്ടട്ടെ ഓടിപ്പോന്ന ഇവിടെ ഇരിക്ക ആ ഇവിടെ ഇരുന്നിട്ട് വർത്തമാനം പറ അപ്പൊ അതേ അല്ലെങ്കിൽ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിരിക്കും അധികം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതേ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കണ്ടു നിൽക്കുകയെന്നേ ഉള്ളൂ അനിച്ചുട്ടിക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് അതും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആരോ കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ പറയാത്തത് അതുകൊണ്ടല്ലേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്നല്ലോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവുകയാണ് 47.5
അഞ്ച് ഒരു 2500 ആളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 50k ഫാമിലി ആക്കാൻ പറ്റും അപ്പോൾ ഇപ്പോ തന്നെ താഴേക്ക് എല്ലാവരും നോക്കി സബ്സ്ക്രൈബ് എന്നുള്ളത് ടച്ച് ചെയ്യുക സബ്സ്ക്രൈബ്ഡ് എന്നാക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ 50k ഫാമിലി ആവാൻ വേണ്ടി പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ വറ ബൈ കാട്ടി വറ നീച്ചു ആ ഗുഡ് ഗേൾ നമ്മൾ മേലെല്ലാം പോണത്രേ അമ്മമ്മി വെല്ലും വന്നിട്ട് വേണം നമുക്ക് മേലെ പോവാൻ ലീച്ചു അല്ല കണ്ണാ ആ നീച്ചുട്ടി വലിയ ഭയങ്കര പണിയിലാണേ അതുകൊണ്ട് നീച്ചുട്ടി ബിസിയാണേ അതുകൊണ്ട് ടാറ്റാ നാളെ കാണാ അടുത്ത ദിവസം കാണാ ഗുഡ് നൈറ്റ് ബൈ ബൈ സീ യു ഉമ്മ ഉമ്മ കൊടുക്ക് ഉമ്മ ആ ഗുഡ് ഗേൾ ഉമ്മ